ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കുറെ കൂടി വേഗത്തിലായിരിക്കുന്നു. അതായത് ഇന്ന് വൈകുന്നേരത്തിന് ശേഷം കുറെ കൂടി വേഗത്തിൽ ഈ നിർമ്മാണം പൂർത്തിയാകുന്നതായിട്ടാണ് കണ്ടപ്പോൾ മനസ്സിലാകുന്നത്. ഇനിയുള്ള ഭാഗം, അതായത് മണ്ണുള്ള മൺതിട്ടയുള്ള ഭാഗം വരെ വലിയ ലോഹ തൂണുകൾ കൊണ്ട് അടിത്തറയുരുക്കി മുകളിലെ ഉരുക്കിൻ പാളികൾ കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി നമ്മൾ കണ്ടു. ഇനിയുള്ള ഈ വെള്ളം കുത്തിയൊഴുകുന്ന ഭാഗത്തേക്ക് ഇത് മുന്നോട്ട് നിർമ്മിക്കുന്നത് എങ്ങനെയാകും? അനൂപ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ദുരന്തഭൂമിയിൽ വലിയ രീതിയിലുള്ള നേരത്തെ വലിയ പ്രതിസന്ധി ഉള്ളത് ഈ സൈന്യത്തിന് ഇത് കൃത്യമായി നടത്താൻ കൃത്യമായി വേഗത്തിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. അതിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് ചെറിയ ഒരു ഇടുങ്ങിയ സ്ഥലമാണ്, വലിയ തിരക്കുള്ള സ്ഥലമായി മാറിയിരുന്നു. ആളുകളുടെ വരവ്, ഒപ്പം തന്നെ ഇത് ഏകോപനം നടത്തുന്നവരുടെ തിരക്കുകൾ, ഒപ്പം തന്നെ റോപ്പുകളിലൂടെ മൃതദേഹം കൊണ്ടുവരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുള്ള തടസ്സങ്ങളെല്ലാം വന്നിരുന്നതുകൊണ്ട് തന്നെ സൈന്യത്തിന് അവരുടെ ഫുൾ സ്വിങ്ങിൽ ഈ പണി നടത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സമയമെടുക്കുന്നു. ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന ആളുകൾ സൈന്യം മാത്രമാണ്, അവരും അവരോട് ചേർന്ന് നിൽക്കുന്നവരും മാത്രമാണ് അവർ. അപ്പോൾ ആ പണി കൃത്യമായി വളരെ വേഗത്തിൽ നടത്താൻ കഴിയുന്നുണ്ട്. ഫ്രെയിമുകൾ അടിച്ചടിച്ച് തുടർച്ചയായി ഈ പാലം മുന്നോട്ട് തള്ളിക്കൊണ്ടാണ് ഈ ബെയിലി പാലം രൂപകൽപ്പന ചെയ്യുന്നത്. ഓരോ ഭാഗങ്ങളായി അസംബിൾ ചെയ്തെടുക്കുന്നത്, അഴിച്ചെടുത്ത് ഇവിടെ ഫിക്സ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അതാണിപ്പോൾ കുറെ കൂടി വേഗത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ വേഗത്തിൽ ഒരു പക്ഷേ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒന്നോ രണ്ടോ ഫ്രെയിമുകൾ അവർക്ക് പുതിയതായി ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു അർദ്ധരാത്രിക്ക് ശേഷം ഈ പാലം അക്കരയ്ക്ക് തൊടാൻ, മറുകരയ്ക്ക് തൊടാൻ കഴിയും എന്നത് കാര്യം ഉറപ്പാണ്. അതിനുശേഷം അത് പൂർണ്ണതോതിലാക്കണമെങ്കിൽ അതിൻ്റെ അടിഭാഗങ്ങൾ പൂർണ്ണമായി സജ്ജീകരിക്കേണ്ടതുണ്ട്. പ്ലേറ്റുകൾ നിരത്തേണ്ടതുണ്ട്, ഇരുമ്പ് പ്ലേറ്റുകൾ നിരത്തേണ്ടതുണ്ട്. അതിലൂടെ വേണം വാഹനങ്ങൾ കടന്നു പോകാൻ. അതിന് കുറച്ചുകൂടി സമയമെടുക്കും. എന്തായാലും നമുക്ക് കരുതിയതിനേക്കാൾ വളരെ വേഗം ഇപ്പോൾ ഈ പാലം പണിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കെട്ടിടങ്ങൾ പുറകിൽ ഉള്ളതായിരുന്നു അവർക്ക് സ്ഥലപരിമിതി ഉണ്ടാവുന്നത്. ഞാൻ സംസാരിച്ചപ്പോൾ പല കരസേനാ ഉദ്യോഗസ്ഥരും പറഞ്ഞത് സാധാരണഗതിയിൽ അവർക്ക് പുറകിലേക്ക് വലിയ സ്ഥലം കിട്ടും, അപ്പോൾ ഈ പാലം ബാലൻസ് ചെയ്ത് നിർത്താനുള്ള, ഉറപ്പിച്ച് നിർത്താനുള്ള സ്ഥലം അവിടെ ഉണ്ടാകും എന്നതാണ്. പക്ഷേ ഇവിടെ പുറകിൽ വലിയ കെട്ടിടങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് പുറകിലേക്ക് അവർക്ക് വലിയ സൗകര്യങ്ങൾ, സ്ഥലങ്ങൾ കിട്ടിയില്ല. അതുകൊണ്ട് അതിനുള്ള സമയം നടുക്ക് ഈ പാലം താങ്ങി നിർത്താൻ നദിയിൽ ഒരു പ്ലാറ്റ്ഫോം പ്രത്യേകമായി പണിയേണ്ടി വന്നു. അതിന് നല്ല സമയമെടുത്തു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കടയുടെ ബിൽഡിങ്ങിൻ്റെ ഒരു ചെറിയ പോർഷൻ അവർ കട്ടർ ഉപയോഗിച്ച് പൊളിച്ച് നീക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളും ബഹളവും കുറഞ്ഞതോടുകൂടി സൈന്യത്തിന് വളരെ വേഗം ഈ പ്രവർത്തനം, പാലം പണിയുടെ, ബെയിലി പാലം പണിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ രാത്രി തന്നെ പാലം തൊടും. രാവിലെയോടുകൂടി തന്നെ ഈ പാലം സജ്ജം, പൂർണ്ണ തോതിൽ സജ്ജമായാൽ പോലും അത്ഭുതപ്പെടാനില്ല. അത്ര വേഗതയിലാണ് ഈ പാലത്തിൻ്റെ പണി നന്നായി തന്നെ പുരോഗമിച്ചു പോകുന്നത്. നാളെ മുതലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഈ പാലമായിരിക്കും. ഈ പാലം വഴി ജെ സി ബി വരെയുള്ള വാഹനങ്ങൾ, അത്ര വലിയ വാഹനങ്ങൾ പോലും, മണ്ണുമാന്തി യന്ത്രങ്ങൾ പോലും കടന്നു പോകാൻ കഴിയും. അത്ര ശക്തിയുള്ള ഒരു വലിയ പാലമാണ്. സാധാരണ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും അത്ര അത്യാവശ്യമുള്ള, സങ്കീർണമുള്ള മേഖലകളിലുമെല്ലാം അവർ അതിർത്തികളിലടക്കം നിർമ്മിക്കുന്ന പാലമാണ് ഇത്. അങ്ങനെ വളരെ പ്രയാസകരമായ ഭൂപ്രകൃതിയിൽ പോലും അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പാലം തന്നെയാണ്. എന്തായാലും ഈ ഗതാഗതം പൂർണ്ണതോതിൽ സജ്ജമാക്കാൻ കഴിയുന്നതോടുകൂടി നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് ഒരു വേഗത കൈവരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ മദ്രാസ് റെജിമെൻ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ സൈന്യത്തിൻ്റെ അഭിമാന സംഘമായ റെജിമെൻ്റ് ഗ്രൂപ്പ്, എഞ്ചിനീയറിംഗ് റെജിമെൻ്റ് ഗ്രൂപ്പ് വളരെ വേഗത്തിൽ തന്നെ ഈ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ വേഗം ഏകോപനം നടത്തുന്നു. ലോറികളിൽ നിന്ന് ഓരോരോ ഭാഗങ്ങളായി അടർത്തി മാറ്റി തിരിച്ച് അസംബിൾ ചെയ്ത് ഇവിടേക്ക് ഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു വിഭാഗം സൈനികർ അത് തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയും നദിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഈ പാലത്തിൻ്റെ പാലം എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ അവിടെ ഇരുട്ടായത് കാരണം കാണാത്തതാണ്. മുക്കാൽ ഭാഗത്തോളം കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് ഇന്നത്തെ ഒരു ദിവസം തന്നെ നോക്കുമ്പോൾ ഈ പ്രവൃത്തി വളരെ ഫാസ്റ്റായി മുന്നോട്ട് പോകുന്നുണ്ട്. കൃത്യമായ ഏകോപനം, പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥ കൂടി വന്നതോടുകൂടി വളരെ വളരെ മുന്നോട്ട് പുരോഗതിയോടെ ത്വരിത വേഗതയിൽ ഇത് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നതാണ് പറയാൻ കഴിയുന്നത്. മഴ മാറി നിൽക്കുന്നത്, ഇന്ന് രാത്രി മുഴുവൻ മഴ മാറി നിന്നാൽ ഇത്ര വേഗത്തിൽ അവർക്കിത് പണി പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ രാവിലെയോടെ, നേരത്തെ വിചാരിച്ചിരുന്നത് വൈകുന്നേരത്തോടെ മാത്രമേ പൂർത്തിയാക്കാൻ കഴിയൂ എന്നത്, ഒരുപക്ഷേ ഉച്ചയോടോ അല്ലെങ്കിൽ രാവിലെ തന്നെയോ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനൂപ്.